ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻറ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർഡേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് ബുധനാഴ്ച സന്ദേശങ്ങൾ കൈമാറാനായി കൊണ്ട് നടക്കുന്ന ആയിരക്കണക്കിന് ഇലക്ട്രോണിക് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് കിഴക്കൻ ലബനനിൽ ഒരു പെൺകുട്ടിയടക്കം ഒൻപത് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എഴുന്നൂറ്റിഅൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സായുധ സംഘമായ ഹിസ്ബുളയിലെ അംഗങ്ങൾ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് സംഭവം മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നും ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നതെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള പ്രതികരിച്ചു ഹിസ്ബുള്ളയുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ശൃംഖലയിലേക്ക് കടന്നുകയറിയാണ് ഇസ്രായേൽ സ്ഫോടനം സാധ്യമാക്കിയതെന്ന് ലബനീസ് സുരക്ഷാ ഏജൻസിയിലെ വൃത്തങ്ങൾ വ്യക്തമാക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ലഫ്റ്റനന്റ് ഗവർണറെ നേരിൽ കണ്ട് അദ്ദേഹം രാജിക്കത്ത് നൽകി ഒപ്പമുണ്ടായിരുന്ന അതിശയ മർലേന പുതിയ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു രണ്ടു ദിവസത്തിനുശേഷം ദില്ലിയിൽ എ എ പി ബഹുജന റാലി നടത്താനും തീരുമാനിച്ചു ദില്ലിയിൽ ഇന്നലെ രാവിലെ ചേർന്ന എംഎൽഎമാരുടെ നിർണായക യോഗത്തിലാണ് അതിഷി മർലേനയെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത് അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുമെന്ന പ്രമേയം കേജ്രിവാളാണ് യോഗത്തിൽ അവതരിപ്പിച്ചത് എംഎൽഎമാരുടെ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ അതിഷി മർലേനെ മുഖ്യമന്ത്രിയായി ആം ആദ്മി നേതാവ് ഗോപാൾ റായ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ കണക്കുകൾ തയ്യാറാക്കിയതിൽ വീഴ്ച പറ്റിയെന്നും യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസും ദുരന്തത്തെ അഴിമതിക്കുള്ള അവസരമാക്കി മാറ്റിയതിന്റെ തെളിവാണ് പുറത്തുവന്നതെന്ന് ബിജെപിയും വിമർശിച്ചു സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുടുംബസമേതം യാത്രയായി ഇടതനുകൂല പ്രവാസി സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഓസ്ട്രേലിയയിലേക്ക് പോയത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ എക്സ് അക്കൌണ്ട് ഹാക്ക് ചെയ്തു ഹാക്ക് ചെയ്യപ്പെട്ട പേജിന്റെ ഉൾപ്പെടെ അജ്ഞാതർ മാറ്റിയതിനാൽ പേജ് നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീംകോടതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയെ സമീപിച്ചത് ദേവസ്വം ബോർഡിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുപ്രീംകോടതി തേടി ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ വി കെ പ്രകാശിന്റെ മൊഴിയെടുത്തു യുവ കഥാകൃത്തിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വി കെ പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു രണ്ട് ദിവസം കൂടി മൊഴിയെടുപ്പ് തുടരും

വൈകിട്ട് അഞ്ചിന് സ്വരാജ് റൌണ്ടിലെ നായ്ക്കനാൽ ജംഗ്ഷനിലെത്തുന്ന പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ വരവോടെ പുലികളിക്ക് തുടക്കമാകും യുവജന സംഘം വിയൂർ വിയൂർ ദേശം സീതാറാം മിൽ ദേശം ശങ്കരംകുളങ്ങര ദേശം ചക്കാമുക്ക് ദേശം കാണാട്ടുകര ദേശം എന്നീ സംഘങ്ങൾ പിന്നാലെ എത്തും ഒരു പുലികളി സംഘത്തിൽ മുപ്പത്തഞ്ചു മുതൽ അമ്പത്തൊന്ന് വരെ പുലികൾ ഉണ്ടാകും ഒരു നിശ്ചല ദൃശ്യവും ഒരു പുലിവണ്ടിയും ഉണ്ടാകും പുലികളി രാത്രി പത്തുമണിവരെ നീളും ചെങ്ങന്നൂർ ഇറപ്പുഴ ചതയം ജലോത്സവത്തിനിടെ പള്ളിയോടങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു മുതവഴി കോടിയാട്ടുകര പള്ളിയോടങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇതോടെ ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മണ്ണിടിഞ്ഞു വീണ അപകടം മണ്ണിനടിയിൽ കുടുങ്ങിയ ആളെ ഒരു മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു നെയ്യാറ്റിൻകര ആലത്തൂർ സ്വദേശി ഷൈലനാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത് ഉച്ചയ്ക്ക് രണ്ടോടെയാണ് തൊഴിലാളിയെ മണ്ണിൽ നിന്നും പുറത്തെടുത്തത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിപ്പ ബാധിച്ച് യുവാവ് മരിച്ചതിനെ തുടർന്ന് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഹൈറിസ്ക് ഗണത്തിൽപ്പെട്ട മൂന്ന് പേരുടെയും ശ്രവപരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായി ഇന്നലത്തെ കണക്ക് പ്രകാരം ഇരുനൂറ്റി അൻപത്തിയഞ്ച് പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തി രോഗബാധയെ തുടർന്ന് മേഖലയിൽ ശക്തമായ നിരീക്ഷണം നടക്കുന്നതുകൊണ്ടാണ് ഈ വർദ്ധനവെന്നും ആശങ്കപ്പെടാനില്ലെന്നും ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർകോട് ജില്ലയിലെ സംസ്ഥാന പാതയിൽ പത്ത് ദിവസം ഗതാഗതം നിരോധിച്ചു കാസർകോട് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലം മുതൽ പ്രസ് ക്ലബ് ജംഗ്ഷൻ വരെയാണ് ഗതാഗതം നിരോധിച്ചത് റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായാണ് ഗതാഗതം നിരോധിച്ചതെന്ന് പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കേരളത്തിലെ ജനശതാബ്ദി എക്സ്പ്രസിൽ യാത്ര കൂടുതൽ സുഖപ്രദമാക്കുന്ന എൽ എച്ച് വരുന്നു കേരളത്തിലൂടെ രണ്ട് ജനശതാബ്ദികളും ഈ മാസം തന്നെ എൽ എച്ച് ബി കോച്ചുകളിലേക്ക് മാറുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു കർണാടകയിലെ ഗുണ്ടൽപേട്ടിലുണ്ടായ വാഹന മലയാളികളായ ദമ്പതികളും മകളും മരിച്ചു വയനാട് പൂതാട് സ്വദേശി ധനേഷ് ഭാര്യ അഞ്ജു ആറു വയസ്സുകാരൻ മകൻ ഇഷാൻ കൃഷ്ണ എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ലോറിയിടിച്ചാണ് അപകടമുണ്ടായത് കണ്ണൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചെങ്കിലും ആളപയമില്ല ഡ്രൈവറും കാഴ്ചപരിമിതിയുള്ള യാത്രക്കാരനും രക്ഷപ്പെട്ടു ട്രാഫിക് സിഗ്നലിന് സമീപമാണ് കാർ കത്തിയത് ഫയർഫോഴ്സ് എത്തി തീയണച്ചു ഓണക്കോടി വരും അതെ പത്തിൽ ഒരാൾക്ക് ഈ സീരീസിൽ സമ്മാനം മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ കാർ രണ്ടാം സമ്മാനം ഇന്നോവ അതും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര ഗാലക്സി ചിട്ടികൾ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള സെൻസസ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കോവിഡ് വ്യാപനം മൂലം അവതാളത്തിലായി സെൻസസിനെ സംബന്ധിച്ചുയർന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കൊൽക്കത്ത പോലീസ് കമ്മീഷണറായി മനോജ് കുമാർ വർമ്മയെ നിയമിച്ച് പശ്ചിമബംഗാൾ സർക്കാർ വിനീത് ഗോയലിന് പകരക്കാരനായിട്ടാണ് മനോജ് കുമാറിന്റെ നിയമനം ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് മനോജ് കുമാർ വിവിധ സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ രാജിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി ഇത്തരം പൊളിക്കലുകൾ നിർത്തിവച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലെന്ന് തുറന്നടിച്ച സുപ്രീംകോടതി ഒക്ടോബർ വരെ ഇത്തരം നടപടികൾ നിർത്തിവെക്കാനും ഉത്തരവിട്ടു പൊതു റോഡുകൾ നടപ്പാതകൾ റെയിൽവേ ലൈനുകൾ ജലാശയങ്ങൾ എന്നിവയിലെ കൈയേറ്റങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമല്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ഒരു പതിറ്റാണ്ടിന് ശേഷം ജമ്മു കശ്മീർ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇന്ന് പോളിംഗ് ബൂത്തിലെത്തും ആദ്യഘട്ടത്തിലെ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് ഇന്ന് രാവിലെ ഏഴിന് തുടങ്ങും ഒൻപത് വനിതാ സ്ഥാനാർത്ഥികളടക്കം ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലെ ഗണപതി പൂജയിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചിലരെ അസ്വസ്ഥരാക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവരാണ് തന്റെ പൂജയെ എതിർക്കുന്നതെന്നും പ്രധാനമന്ത്രി ഒഡീഷയിൽ നടന്ന യോഗത്തിൽ കുറ്റപ്പെടുത്തി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ മുത്തമിട്ട് ഇന്ത്യ ഫൈനലിൽ ചൈനയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ത്യയുടെ ജയം ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു